ട്വിറ്ററിൽ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഒരു ശ്രീ ജോർജ് കുര്യൻ ബിജെപി നേതാവ് ഇപ്പോൾ ഈ സമയം ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോർജ് കുര്യൻ, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ട് ലോക്സഭാ സെക്രട്ടറിയുടെ വിജ്ഞാപനം ഇറങ്ങുമ്പോൾ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന വിമർശനം ഇത്ര ധൃതിപ്പെട്ട് കോടതിയിൽ പോകാൻ, മേൽക്കോടതിയിൽ പോകാൻ സാവകാശമുള്ള സാഹചര്യത്തിൽ ഇത്രമേൽ ധൃതി എന്തിനായിരുന്നു എന്നുള്ളതാണ്. അല്ല, അത് ലില്ലി തോമസ് കേസിലെ പാരഗ്രാഫ് 21 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്നലെ മനു അഭിഷേക് സിംഗ്വിയും പറഞ്ഞിരുന്നു അത്. ഈ കോടതി ഇത് സെന്റൻസ് സസ്പെൻഡ് ചെയ്ത അവസരത്തില് ആ വിധി സസ്പെൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ നിമിഷം തന്നെ അയോഗ്യനായി എന്ന് കോൺഗ്രസിന്റെ നേതാവ് അറിയപ്പെടുന്ന വക്കീല് മനു അഭിഷേക് സിംഗ്വി പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ വിധിയില് ലില്ലി തോമസ് കേസിലെ വിധിയില് 21 പാരഗ്രാഫിൽ പറയുന്നത് ഈ 2 അതിലേറെയോ ശിക്ഷിക്കൽപ്പെട്ടാൽ ജനപ്രതിനിധി ആ നിമിഷം അയോഗ്യനായിട്ട് മാറും. അപ്പൊ അതിന്റെ കാര്യത്തിൽ അത് നീട്ടിക്കൊടുക്കാൻ പാർലമെന്റിന് അവകാശമില്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ പാർലമെന്റിന് ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് അധികാരമുള്ളൂ. ആ നിമിഷം അയോഗ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് അതിന് അത് കാരണം. ഇത് ലില്ലി തോമസ് പോയത് ഈ ജനപ്രതിനിധികൾക്ക് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാല് അവർക്ക് അപ്പീൽ തീരുന്നിടം വരെ അവരെ അയോഗ്യനാക്കുന്നില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലില്ലി തോമസിന്റെ കേസ് തന്നെ. അവർക്ക് സാവകാശം കൊടുക്കുന്നു, സമയം കൊടുക്കുന്നു, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും തുല്യ അവകാശമാണ്, ജനപ്രതിനിധികളും അപ്പൊ അയോഗ്യനാകും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ പാർലമെന്റിന് ആ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാർലമെന്റിന് അവകാശമില്ല എന്ന് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. അതിന്റെ അർത്ഥം പാർലമെന്റ് സെക്രട്ടേറിയറ്റ് ഇദ്ദേഹം അയോഗ്യനാണ് എന്ന് പ്രഖ്യാപിക്കണം. അതാണ് കോടതി ഉദ്ദേശിക്കുന്നത്, അതാണ് ചെയ്തത്. ഇനി അപ്പലേറ്റ് കോർട്ട് നേരെ തിരിച്ചു വിധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ യോഗ്യനാക്കും. അത്ര അധികാരമേ ഉള്ള പാർലമെന്റിന്റെ സെക്രട്ടേറിയറ്റിന്. അത് വളരെ വ്യക്തമായിട്ട് ആ വിധിയിൽ പല സ്ഥലത്ത് എടുത്ത് പറയുന്നുണ്ട്. കേവലം ഒരു സാങ്കേതികത്വം മാത്രമാണ് വിജ്ഞാപനം എന്നാണ് താങ്കളുടെ വാദം? തീർച്ചയായിട്ടും സാങ്കേതികത്വം മാത്രമാണ്. നാളെ ഒരിക്കൽ അപ്പലേറ്റ് കോർട്ട് ഇത് തിരിച്ചു പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, നള്ളിഫൈ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ തന്നെ ഇതേ സമയം എടുക്കുള്ളൂ സുപ്രീം കോടതിയുടെ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിന് യോഗ്യനാക്കും. അതാണ് അതിന്റെ വിധി. അതുകൊണ്ട് കോൺഗ്രസുകാർ, കാരണം ഇതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആ ഖേദത്തോടുകൂടി ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി ഈ വിഷയത്തില് അപകീർത്തിപ്പെടുത്തുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. 3 സുപ്രീം കോടതി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്. ഒന്നെല്ലാവർക്കും അറിയാവുന്ന പോലെ ചൌക്കീദാർ ചോറയെ എന്ന് പറഞ്ഞപ്പോ എല്ലാ ചൌക്കീദാർമാരും ചോറാണെന്ന് കള്ളനാണ്. ശരിയാണ് ശ്രീ ജോർജ്. ഒരു നിമിഷം.